ഓൺലൈനിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 26-ന് ജമ്മുവിലെ ഉറി സെക്ടറിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച പാക് ഭീകരനെ സൈന്യം ജീവനോടെ പിടികൂടിയിരുന്നു. പാകിസ്ഥാൻകാരനായ ലഷ്കർ ഇ ത്വയ്ബ ഭീകരനെ ഇന്ത്യൻ സൈന്യം ജീവനോടെ പിടികൂടിയത് പാക് പങ്ക് ഇയാളുടെ നാവിലൂടെ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അലി ബാബർ പത്ര എന്ന 19-കാരനെയാണ് ജീവനോടെ പിടികൂടിയത്. ഇയാൾക്കൊപ്പമെത്തിയ ഭീകരന്മാരെയെല്ലാം വധിക്കുകയും ചെയ്തു. പിടികൂടിയ ഭീകരനെ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കിയ സൈന്യം പാക് പങ്കിനെക്കുറിച്ചും ഭീകരർക്ക് പാക് സൈന്യം നൽകുന്ന സഹായങ്ങളെക്കുറിച്ചും അലി ബാബർ പത്രയെ കൊണ്ട് വിവരിക്കുകയും ചെയ്തു. എന്നാലിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഭീകരന്റെ മുമ്പിൽ സൈന്യം വെച്ച ഒരു ചായ ഗ്ലാസ്സിലാണ്. ബാലാക്കോട്ട് ആക്രമണത്തിന്റെ പിറ്റേ ദിവസം കശ്മീരിനെ ലക്ഷ്യമാക്കിയെത്തിയ പാക് വിമാനങ്ങളെ തുരത്തുന്നതിനിടയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേന വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാന് പാക് സൈന്യം നൽകിയ ചായ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ടി ഈസ് ഫാന്റാസ്റ്റിക് എന്ന കമന്റ് അന്ന് സമൂഹ മാധ്യമങ്ങളിൽ തരംഗം തന്നെ തീർത്തിരുന്നു. ഇതിന് പകരമായി പാക് ഭീകരന് മുൻപിൽ സൈന്യം മനഃപൂർവ്വം ചായ വെച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കണ്ടെത്തൽ. ഭീകരർക്ക് ചായ നൽകി ഇന്ത്യ പാകിസ്ഥാനെ ട്രോളുകയാണോ എന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു. ഇന്ന് ഇന്ത്യൻ സൈന്യം ഒരുക്കിയ പത്രസമ്മേളനത്തിലാണ് പാക് പൗരനായ തീവ്രവാദിയെ മാധ്യമങ്ങളോട് സംസാരിക്കുവാൻ അനുവദിച്ചത്. തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി 25,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയാണ് തന്നെ തീവ്രവാദികൾ അവരുടെ സംഘത്തിൽ ചേർത്തതെന്ന് അയാൾ വിശദീകരിക്കുന്നു. ജമ്മുകാശ്മീരിൽ അക്രമത്തിനായി നുഴഞ്ഞു കയറാനുള്ള സഹായം ചെയ്തത് പാക് സൈന്യമാണ്. ഇന്ത്യക്കെതിരെ ശത്രുത വളർത്തുന്നതിനായി പ്രത്യേക ക്ലാസുകളും നൽകിയിരുന്നു. മുസാഫറാബാദിലാണ് പരിശീലനം നടന്നത്. ഇസ്ലാം അപകടത്തിലാണെന്ന് അവർ ആവർത്തിച്ചിരുന്നു. പരിശീലനവും ആയുധങ്ങളും പാക് ISI വഴിയാണ് നൽകിയത്. 6 തീവ്രവാദികളെയാണ് നുഴഞ്ഞു കയറാനായി തയ്യാറാക്കിയിരുന്നതെന്നും പാക് സൈനികരാണ് ഇതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെന്നും പിടിയിലായ ഭീകരൻ പറയുന്നു. തന്നെ പിടികൂടിയതിനു ശേഷം ഇന്ത്യൻ സൈന്യം പീഡിപ്പിച്ചിട്ടില്ല എന്നും മാന്യമായാണ് പെരുമാറിയതെന്നും ഇയാൾ പറഞ്ഞു. ഇന്ത്യൻ ആർമിയുടെ 19 ഇൻഫൻട്രി ഡിവിഷനിലാണ് ഉറി മേഖലയിൽ ഭീകരരെ ഉന്മൂലനം ചെയ്തത്. സൈന്യത്തിന് മുൻപിൽ കീഴടങ്ങിയ ഭീകരന് പുറമെ ബാക്കിയുള്ളവരെ വധിക്കുകയും ചെയ്തെന്ന് സൈന്യം അറിയിച്ചു.